മലയാള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചുള്ള ബി ബി സിയുടെ ഡോക്യുമെന്ററി ഇന്ത്യാദി മോദി ക്വസ്റ്റനെ വിലക്കേർപ്പെടുത്തിയ നടപടിക്കെതിരെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഡോക്യുമെന്ററി കേരളത്തിൽ പ്രദർശിപ്പിക്കുമെന്ന് ഇരു സംഘടനകളെയും സംസ്ഥാന നേതാക്കൾ അറിയിച്ചു ഡിവൈഎഫ്എ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഫേസ്ബുക്കിലൂടെയാണ് പ്രദർശന വിവരം അറിയിച്ചത് ബുധനാഴ്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമെന്നാണ് എസ് എഫ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത് ബി ബി സി ഡോക്യുമെന്ററിക്ക് കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് പ്രദർശനം അധികാരം നിലനിർത്താൻ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ച മുസ്ലിം വിരുദ്ധ നിലപാടുകളെക്കുറിച്ചാണ് രണ്ടാം ഭാഗം എന്ന് ബിബിസി വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ നിർദ്ദേശമനുസരിച്ച് ട്വിറ്ററും യൂട്യൂബും മോദിക്കെതിരായ ഡോക്യുമെന്ററി നീക്കം ചെയ്തിരുന്നു രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും നയതന്ത്ര ബന്ധങ്ങൾക്കും തിരിച്ചടിയാകുമെന്ന് കണ്ടാൽ ഉള്ളടക്കം നിരോധിക്കാമെന്ന രണ്ടായിരത്തി ഒന്നിലെ ഐ ടി നിയമത്തിലെ പതിനാറാം വകുപ്പ് ഉപയോഗിച്ചാണ് ഡോക്യുമെന്ററി നിരോധിച്ചത് ഗുജറാത്ത് വംശഹത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്ക് വെളിപ്പെടുത്തി ുള്ളതായിരുന്നു ഡോക്യുമെന്ററിയുടെ ആദ്യ ഭാഗം ആദ്യഭാഗത്തിന്റെ യൂട്യൂബ് ട്വിറ്റർ ലിങ്കുകൾ നീക്കം ചെയ്യാൻ കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു അതേസമയം ബിബിസി ഡോക്യുമെന്ററിയുടെ രണ്ടാം ഭാഗം നാളെ ജെഎൻ യു ക്യാമ്പസിൽ പ്രദർശിപ്പിക്കുന്നത് വിലക്കി സർവകലാശാല രജിസ്ട്രാർ ഉത്തരവിറക്കി നാളെ നിശ്ചയിച്ച ഡോക്യുമെന്ററി പ്രദർശന പരിപാടി റദ്ദാക്കണമെന്നും പരിപാടിക്ക് അനുവാദം നൽകിയിട്ടില്ലെന്നും വിശദീകരിച്ചാണ് സർവകലാശാല സർക്കുലർ പുറത്തിറക്കിയത് ക്യാമ്പസിനുള്ളില് സമാധാന അന്തരീക്ഷം തകർക്കരുത് ഡോക്യുമെന്ററി പ്രദർശനം പാടില്ലെന്ന നിർദ്ദേശം ലംഘിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് സർവകലാശാല മുന്നറിയിപ്പ് ഡോക്യുമെന്ററി നാളെ രാത്രി ഒൻപത് മണിക്ക് ജെ എൻ ക്യാമ്പസിലെ വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിൽ പ്രദർശിപ്പിക്കാൻ ഇരിക്കവെയാണ് സർവകലാശാലയുടെ ഇടപെടൽ ന്യൂസ് തിരുവനന്തപുരം ഏത് മലയാള